നമസ്കാരം. കേരള സംഗീത നാടക അക്കാദമിയുടെ സ്വർഗഭൂമികയിലേക്ക് ഏവർക്കും സ്നേഹനിർഭരമായ സ്വാഗതം. ഈ അടച്ചിടൽ കാലം അതിജീവനത്തിൻ്റെ കാലം കൂടിയാണ്. കലയും അതിൻ്റെ ആവിഷ്കാരങ്ങളും സമാനതകളില്ലാത്ത പ്രതിസന്ധിയെ നേരിടുന്ന ഈ സമയത്ത് കേരള സംഗീത നാടക അക്കാദമി സർഗഭൂമികയിലൂടെ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുകയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക ആസ്ഥാനമായ തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്ന കേരള സംഗീത നാടക അക്കാദമിയുടെ കെ ടി മുഹമ്മദ് സ്മാരക തിയേറ്റർ കലാകാരന്മാർക്ക് വേണ്ടി തുറന്നിടുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് പ്രേക്ഷകരില്ലാതെ ഇവിടെ കലാവിഷ്കാരങ്ങൾ നടക്കുന്നത്. സർഗഭൂമികയിൽ ഇന്ന് കഥകളിയാണ് ആസ്വാദകർക്കായി അക്കാദമി ഒരുക്കിയിട്ടുള്ളത്. രാവണോത്ഭവം. കല്ലേക്കുളങ്ങര രാഘവപിഷാരടിയുടെ രചനയാണ് രാവണോത്ഭവം എന്ന ആട്ടക്കഥ. കത്തിവേഷങ്ങളുടെ അവതരണത്തിൽ നടൻ്റെ പ്രതിഭയുടെ മാറ്റുരക്കല്ലായി പരിഗണിക്കുന്നതാണ് രാവണോത്ഭവത്തിലെ തപസ്സാട്ടം. ഈ ഒരു രംഗത്തിൻ്റെ ചിട്ടപ്പെടുത്തലും അവതരണവുമാണ് രാവണോത്ഭവം കഥയെ കഥകളി കലാകാരന്മാരുടെയും ആസ്വാദകരുടെയും ഇഷ്ടകഥയായി മാറ്റിയത്. ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് ആഗ്രഹിച്ച വരങ്ങളെല്ലാം നേടിയെടുത്ത രാവണൻ താൻ ആ വരങ്ങൾ നേടാനുണ്ടായ സാഹചര്യങ്ങളും കാരണങ്ങളും ഓർക്കുന്നു. ഈ ഓർത്തെടുക്കൽ ആ സംഭവങ്ങളുടെ ക്രമാനുഗതമായ ആവിഷ്കാരമായി രംഗത്ത് നടൻ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ തപസ്സാട്ടത്തിൻ്റെ രണ്ടാം ഘട്ടം മുതൽക്കാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. ത്രിപുടതാളത്തിൽ വിളംബ മധ്യ ദ്രുത കാലങ്ങളിൽ ക്രമാനുഗതമായി വിന്യസിച്ചിട്ടുള്ള മേളമാണ് തപസ്സാട്ടത്തിൻ്റെ ജീവൻ. മാതാവായ കൈകസിയോട് യാത്ര പറഞ്ഞ് സഹോദരന്മാരോടൊന്നിച്ച് ബ്രഹ്മാവിനെ തപസ്സു ചെയ്യാനായി രാവണൻ പുറപ്പെടുന്ന കഥാസന്ദർഭമാണ് തുടക്കം. ഇവിടെ ത്രിപുട രണ്ടാം കാലം തുടങ്ങുന്നു. തപസ്സിനു വേണ്ട സ്ഥലം കണ്ടെത്തി സഹോദരന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകി പറഞ്ഞയച്ച് ശരീരശുദ്ധി വരുത്തി നാലു ഭാഗത്തും അഗ്നി ജ്വലിപ്പിച്ച് അഞ്ചാമത്തെ അഗ്നിയായി മുകളിൽ സൂര്യനെ നിശ്ചയിച്ച് രാവണൻ തപസ്സാരംഭിക്കുന്നു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടാത്തതിൽ കുപിതനായി തൻ്റെ 10 തലകളിൽ ഒരെണ്ണം വെട്ടി അഗ്നിയിൽ ഹോമിച്ച് തപസ് തുടരുന്നു. എന്നിട്ടും ബ്രഹ്മാവ് പ്രത്യക്ഷനായില്ല. നിരാശയും ക്രോധവും വന്ന് ഒന്നൊഴികെയുള്ള ശിരസ്സുകളെല്ലാം വെട്ടി ഹോമിക്കുന്നു. ഈ ഘട്ടമെത്തുമ്പോഴേക്കും മേളം പടിപടിയായി മുറുകി മൂന്നാം കാലത്തിലേക്ക് പ്രവേശിക്കുന്നു. ഫലം കാണാതെയാകുമ്പോൾ തൻ്റെ ജീവൻ തന്നെ നശിപ്പിക്കാൻ തീർച്ചയാക്കി അവശേഷിപ്പിക്കുന്ന 10-ാമത്തെ ശിരസ്സും വെട്ടാൻ വാളോങ്ങുമ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷനായി തടയുന്നു. നഷ്ടപ്പെട്ട തൻ്റെ ശിരസ്സുകളെല്ലാം തിരിച്ചു കിട്ടിയതിൽ സന്തുഷ്ടനായ രാവണൻ തൻ്റെ ആഗ്രഹപ്രകാരമുള്ള എല്ലാ വരങ്ങളും വാങ്ങി വിജയശ്രീ ലാളിതനായി സഹോദരന്മാരെ കണ്ട് വരലബ്ധിയെക്കുറിച്ച് അന്വേഷിക്കാനായി പുറപ്പെടുന്നു. ഇതാണ് കഥാഭാഗം. പടിപടിയായി ഉച്ചസ്ഥായിയിലെത്തുന്ന മേളം. ആ മേളത്തിൻ്റെ കരുത്തിൽ വീര രൗദ്രരസങ്ങളുടെ ക്രമാനുഗതമായ വളർച്ച, ചടുലവും ഊർജ്ജസ്വലവുമായ ഭാവചലനങ്ങൾ, ത്രിപുടതാളത്തിൻ്റെ ചട്ടക്കൂടിൽ സൂക്ഷ്മമായി ഇണക്കിച്ചേർത്ത ഈ അഭിനയ പദ്ധതിയാണ് ഉത്ഭവം തപസ്സാട്ടത്തെ പകരം വയ്ക്കാനില്ലാത്ത രംഗാനുഭവമായി മാറ്റുന്നത്. Hey
ബലവാൻ കുർവസ്തു സർവ ജഗ മാകേശാദി ദിഗീശ്വരാം നിജ വശേ ചിന്ത വശേന ആത്മന ദൃഷ്ട സ്വഗ്ര ഭുജോഷ്മണ ദശമുഖ സമ്രാപ്യതസ്മിൽ മുദ ശിഷ്ടൗ ലബ്ധവരൗ പരാവവരജാവേവം പഭാഷേ ഗിരം Thank you.
Thank you.
ശിവോ ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി പ്രണതോസ്മി സദാ ശിവം.